ബഷീറിനെ വീണ്ടും കൊന്നു. കെ എം ബഷീർ കൊലപാതക കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെ സർവീസിലേക്ക് തിരിച്ചെടുത്തത് കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഒത്താശയോടെയും ബഷീറിന്റെ കുടുംബത്തെ ഒറ്റുകൊടുത്തത് അവന്റെ ആത്മസുഹൃത്തുക്കൾ തന്നെയും. ശ്രീറാം വെങ്കിട്ടരാമനെ തിരിച്ചെടുത്തത് പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്കു ശേഷമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ മദ്യലഹരിയിൽ കാറിടിച്ച് കൊലപ്പെടുത്തിയ ശ്രീറാമിനെ തിരിച്ചുകൊണ്ടുവന്നതിനെതിരെ മാധ്യമപ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം വ്യാപിക്കുകയാണ്. COVID-19 മറയാക്കി സർക്കാർ നടത്തിയ ഒത്തുകളിക്ക് പത്രപ്രവർത്തക യൂണിയനും ബഷീറിന്റെ ആത്മസുഹൃത്തുക്കൾ എന്നവകാശപ്പെടുന്നവരും കൂട്ടുനിൽക്കുകയായിരുന്നു. ബഷീറിനെ വഞ്ചിച്ചു എന്ന പരാതിയുമായി ബഷീറിന്റെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. 2019 ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് കെ എം ബഷീർ കൊല്ലപ്പെടുന്നത്. ജോലി കഴിഞ്ഞ് താമസസ്ഥലത്തേക്ക് പോവുകയായിരുന്ന ബഷീറിനെ മദ്യലഹരിയിലായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ അമിത വേഗതയിൽ കാറോടിച്ച് ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 1-ാം പ്രതിയായി വിചാരണ നേരിടുന്ന ശ്രീറാമിനെ തിരിച്ചെടുക്കുന്നതിലൂടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ പേക്കൂത്തിനെ സർക്കാർ ന്യായീകരിക്കുകയാണ്. കേസിൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരും സാക്ഷികളാണ്. ആരോഗ്യവകുപ്പിലെ ഉന്നതനായ ശ്രീറാമിനെതിരെ ഇനി ഈ സാക്ഷികൾ എങ്ങനെ നിർഭയം കോടതിയിൽ മൊഴി നൽകും എന്നതാണ് ചോദ്യം. അതായത്, കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും പത്രപ്രവർത്തക യൂണിയനും ഒത്തുകളിച്ചു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബഷീറിന്റെ ആത്മസുഹൃത്തുക്കൾ എന്നവകാശപ്പെട്ട് നടന്നവരൊക്കെ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് KUWJ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിജു ഗോപിനാഥ് രാജിവെക്കുകയും സംഘടനയ്ക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഷീറിന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കിയവർ IAS ലോബിയുമായും സർക്കാരുമായും ധാരണയിലെത്തി ബഷീറിന്റെ കുടുംബത്തെ ഒറ്റുകയായിരുന്നു. സഹപ്രവർത്തകന്റെ കൊലയാളിയെ സർവീസിൽ തിരിച്ചെടുക്കാൻ ഒത്താശ ചെയ്തതിലൂടെ പത്രപ്രവർത്തക യൂണിയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തെ കൂടി വിഡ്ഢികളാക്കിയിരിക്കുകയാണ്. ഉന്നതനായ ഒരു IAS ഉദ്യോഗസ്ഥന്റെ പേക്കൂത്തിൽ പൊലിഞ്ഞുപോയ ബഷീറിന് നീതി കിട്ടണം എന്ന് കേരളത്തിന്റെ പൊതുസമൂഹവും ആഗ്രഹിച്ചിരുന്നു. ആ വലിയ സമൂഹത്തെ കൂടി ഇളിപ്പിലാക്കിക്കൊണ്ടാണ് പത്രപ്രവർത്തക യൂണിയന്റെ കൊലച്ചതി. സത്യത്തിൽ കൊലയാളിയായ ശ്രീറാമിനെ തിരിച്ചെടുക്കാൻ സമ്മതമൂളിയ ഒറ്റുകാരായ മാധ്യമപ്രവർത്തകർ ബഷീറിനെ ഒരിക്കൽ കൂടി കൊല്ലുകയായിരുന്നു. കൊലയാളിയായ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തിട്ടും സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാതെ മാധ്യമസിംഹങ്ങൾ മുട്ടിലിഴയുന്നത് എന്തുകൊണ്ടാണ്? കെ എം ബഷീർ എന്ന സൗമ്യനായ മാധ്യമപ്രവർത്തകന്റെ ചോരയ്ക്ക് കണക്ക് പറഞ്ഞ് അച്ചാരം വാങ്ങി ബഷീറിനെയും കുടുംബത്തെയും ചതിച്ചത് ആരൊക്കെയാണ്? കൂട്ടുകാരന്റെ നുറുങ്ങിയ ശരീരത്തിന്റെ പങ്കുപറ്റിയത് ആരൊക്കെയാണ്? അവരോട് ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ. കെ എം ബഷീറിന്റെ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ മുഖമെങ്കിലും നിങ്ങൾക്ക് ഓർക്കാമായിരുന്നില്ലേ?